നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ മാധ്യമങ്ങൾ, മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്കുമെതിരെ ഒരു നാണവുമില്ലാതെ, ഒരു വിവരവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ വികൃതമായ നിറികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഈ പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ നിർമ്മാണശാലയാണ്. തീർച്ചയായും സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മരുന്ന് നിർമ്മാണശാലയാണ് പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ മരുന്ന് ഗവേഷണ നിർമ്മാണ ശാലകളിൽ ഒന്നാണ് പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിക്കെതിരെയും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും ആരോഗ്യ മന്ത്രാലയത്തിനുമൊക്കെ എതിരെ മലയാള മാധ്യമങ്ങൾ പലപ്പോഴും പടച്ചുവിടുന്ന വാർത്തകൾ കണ്ട് പൊതുജനങ്ങൾ തന്നെ വളരെ വ്യാപകമായ വിമർശനം ഉന്നയിക്കാറുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്, കോവിഡ് നിയന്ത്രണ സംവിധാനങ്ങളും വാക്സിനേഷനുമായി ബന്ധപ്പെട്ട നയങ്ങളും കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന കുറെ സാമൂഹ്യ മാധ്യമ ജീവികളും കുറെ ഇടത് ജിഹാദി മാധ്യമങ്ങളും ചേർന്ന ഒരു പട ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇത് നേരത്തെ CAA NRC വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കർഷക സമരവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇവരുടെ അഴിഞ്ഞാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഈ ഒരവസരം, അതായത് രാജ്യം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് രാജ്യത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ലേ ഈ നടപടികൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർകാര്യവാഹൻ ശ്രീ ദത്തത്രേയ ഹൊസബിളെ കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് വിദേശ രാജ്യങ്ങൾ, പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ ഈ ഒരവസരം മുതലെടുത്ത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കും, നമ്മൾ കരുതിയിരിക്കണം എന്ന മുന്നറിയിപ്പാണ് അന്ന് ശ്രീ ഹൊസബിളെ നൽകിയത്. അതിന്റെ ഭാഗമെന്നോണം കഴിഞ്ഞ ദിവസമാണ് ഈ പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു മഹനീയമായ സ്ഥാപനത്തിന് എതിരെ ചില വാർത്തകളും ചില കാര്യങ്ങളും പടച്ചുവിടുന്നത്. അതായത് പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരവസരത്തിൽ കമ്പനി അല്ലെങ്കിൽ ആ സ്ഥാപനം ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു പ്രമുഖ മലയാള മാധ്യമങ്ങളിൽ വന്ന പല വാർത്തകളും സൂചിപ്പിച്ചത്. ഇതെങ്ങനെ ഇവർക്ക് കിട്ടി, അല്ലെങ്കിൽ ഇവരുടെ ചിന്താഗതി എന്തായിരുന്നു, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്, മാത്രമല്ല മറ്റൊരുപാട് മരുന്ന് കമ്പനികൾ ഈ മരുന്ന് കോവിഡുമായി ബന്ധപ്പെട്ട മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ വില, ആ മരുന്നിന്റെ വില, പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ മരുന്നിന്റെ വില, ഇതൊക്കെ ഒന്നും അറിയാതെ ഒരടിസ്ഥാനവുമില്ലാതെയാണ് ഇത്തരം വ്യാജ ജൽപ്പനങ്ങൾ മലയാള മാധ്യമങ്ങളടക്കം പടച്ചുവിടുന്നത് എന്നത് അത്യന്തം ദുഃഖകരമായ അവസ്ഥയിലാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഒരു മാധ്യമത്തിൽ ഒരു വ്യക്തി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ പുച്ഛിച്ച് പരിഹസിക്കുന്നത് കണ്ടു. ഒരു കുറിപ്പാണിത് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ചെവിക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ച് മുഖത്ത് കാർക്കിച്ച് തുപ്പാനാണ് തോന്നിയത് എന്ന് ഈ കുറിപ്പിൽ പറയുന്നു. ഈ കോവിഡ് കാലത്ത് പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്. വാക്സിൻ കമ്പനികൾ പിന്നെ ഉത്സവകാലത്ത് ഉത്സവപ്പറമ്പിൽ ബലൂൺ വിറ്റാണോ ലാഭമുണ്ടാക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ കോവിഷീൽഡ് പുറത്തിറക്കിയില്ല എങ്കിൽ, ഭാരത് ബയോടെക് കോവാക്സിൻ ഇന്ത്യയിൽ നിർമ്മിച്ചില്ല എങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്ന് ഇവരൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഈ രണ്ട് വാക്സിനുകൾ ഇന്ത്യയുടെ തനതായ ദേശീയമായ വികസിപ്പിച്ചെടുത്ത ഈ വാക്സിനുകൾ ഇപ്പോൾ ഇല്ലായിരുന്നു എങ്കിൽ രാജ്യത്ത് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഇവരാരെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 1500 കൊടുത്ത് വിദേശത്തുള്ളത് വാങ്ങി കുത്തിവെക്കേണ്ടി വന്നേനെ മുഴുവൻ ഇന്ത്യക്കാരും, ഇതെങ്ങനെ നമ്മൾ താങ്ങും എന്നുള്ളതാണ്. കാരണം വിദേശത്തുള്ള പല കമ്പനികളും ഇതിറക്കുന്നത് വളരെ കൂടിയ വിലയ്ക്കാണ്. കാരണം അവരുടെ രീതികൾ അങ്ങനെയാണ്. ഇവിടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് 250, 300, 400 രൂപയ്ക്ക് ഈ മരുന്നുകൾ അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് പുറത്തിറക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അതിന് ചെലവില്ലേ, അപ്പോൾ അത് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു നേട്ടമാണ് ഈ പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാകുന്ന അവസ്ഥയിലാണ് ഇത്തരം കുത്തുവാക്കുകളും ഇത്തരം ചീഞ്ഞു നാറിയ കുറ്റപ്പെടുത്തലുകളുമായി ഈ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് വളരെ വിമർശനപൂർവ്വം ഈ കുറിപ്പിൽ പറയുന്നു. ഈ ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിച്ച കോവിഡ് വാക്സിൻ്റെ വില എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മൊഡേണ എന്ന കോവിഡ് വാക്സിൻ 2800 രൂപയാണ് അതിന് ഒരു യൂണിറ്റിൻ്റെ വില. ഷിനോവാക് എന്ന വാക്സിന് 2300 രൂപ കൊടുക്കണം. ഫൈസറിൻ്റെ വാക്സിൻ 1500 രൂപ. സ്പുട്നിക്കിൻ്റെ വാക്സിന് 750 രൂപ. ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിന് 750 രൂപ. ഈ വിലകൾ 4 മാസം മുന്നേ ഉള്ളതാണ്. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. അന്ന് നമ്മുടേത് ഈ കൂട്ടത്തിൽ 150 രൂപയായിരുന്നു വില, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫിസർ പോലുള്ള കമ്പനികൾ അന്ന് തന്നെ പറഞ്ഞത് ആദ്യത്തെ 100 മില്യൺ ഡോസിന് $20 കൊടുക്കണം എന്നാണ്, അതായത് 1500 രൂപ ഉദ്ദേശം. ഇവിടെയാണ് കോവിഷീൽഡ് 400 രൂപ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ ആൾക്കാർ നിലവിളിക്കുന്നത്. മാത്രമല്ല ഇതിൽ പലതും ഇതിന്റെ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ അതിന് കൊടുത്തിട്ട് പുനെസെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പണമടച്ചിട്ട് ജനങ്ങൾക്ക് ഭൂരിഭാഗവും 45 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണമായി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ സാങ്കത്യം
സാധാരണക്കാർക്ക് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തിൽ ഏറ്റവും വിലക്കുറവിൽ വാക്സിൻ ലഭ്യമാക്കിയിട്ടും തെറികേൽക്കേണ്ടി വരുന്ന ഒരു ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയെയും സ്ഥാപനത്തെയും ഓർത്ത് സത്യം പറഞ്ഞാൽ വല്ലാത്ത വേദന തോന്നുന്നു. പലരും പറയുന്നത് സിറം വിദേശത്ത് കൊടുക്കുന്നത് $4, അതായത് 300 രൂപയ്ക്കാണ്, എന്നാൽ ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ കൊടുക്കുന്നത് 400 രൂപയ്ക്കാണെന്നാണ്. ഇതെന്ത് കണക്കാണെന്ന് മനസ്സിലാകുന്നില്ല. തെറ്റായ കണക്കുകളാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാണ് ഈ പുറത്തുവിടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. December 2020 ഉള്ള വില വിവര പട്ടിക കാണിച്ചാണ് ഈ വാദം. അതിന് ശേഷമുള്ളത് ഉള്ളവർക്ക് കാണിക്കാം, വ്യക്തമായി തന്നെ അതിന് തെളിവുകളുണ്ട്. അതായത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിൽ എവിടെയും 300 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അന്ന് ഇന്ത്യയിൽ 150 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നത് ഇവർക്ക് അറിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മനഃപൂർവ്വം അത് പറയാതിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ 150 കൊടുത്തപ്പോൾ പുറത്ത് അതിന്റെ ഇരട്ടി വിലയ്ക്കാണ് കൊടുത്തത്. അത് സ്വാഭാവികമായ കാര്യം. ഇനി 150 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല, കാരണം പ്രൊഡക്ഷൻ ഇനിയും 1-2 ഇരട്ടി ആക്കാനാണ് സർക്കാർ പറയുന്നത്. ഗുരുതരമാണ് സാഹചര്യം. ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. പ്രൊഡക്ഷൻ കൂട്ടാൻ കമ്പനി നിർബന്ധിതമാണ്. അതിന് ഇന്നത്തെ സംവിധാനം മതിയാകില്ല. കൂടുതൽ മുതൽ മുടക്ക്, കൂടുതൽ പ്ലാന്റുകൾ, കൂടുതൽ അസംസ്കൃത വസ്തുക്കളൊക്കെ വേണ്ടിവരും. അപ്പോൾ തീർച്ചയായും അതൊരു 300-400 രൂപയിലേക്ക് എത്തും. അത് സ്വാഭാവികമായ കാര്യം. ഇത് സർക്കാർ സഹായം പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു സംവിധാനം ഒരുക്കാനാണ് ഇവർ സ്വീകരിച്ചത്. അത് സർക്കാരിന്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. തീർച്ചയായും ലോകത്ത് തന്നെ ഏറ്റവും ചുരുങ്ങിയ ചിലവിലാണ് ഇന്ത്യയിൽ വാക്സിൻ നിർമ്മിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാമാ മാധ്യമങ്ങൾ പുനേസറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്കും പുനേസറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും എതിരെ ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുന്നത് എന്നത് എത്ര ദുഃഖകരമാണ്. ഇതൊന്നും കാണിക്കുന്നത് മാധ്യമധർമ്മമല്ല, മാധ്യമ ചെറ്റത്തരമാണ് എന്ന് തന്നെ പറയാതെ വയ്യ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.